ഇന്ന് പറയാൻ പോകുന്നത് മോഡേൺ അപ്രോച്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് മോഡേൺ അപ്രോച്ച് എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, രണ്ടാമത്തത് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ പലർക്കും ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഈ മോഡേൺ അപ്രോച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാൻ പറ്റും. കാരണം ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, അതിൽ നിന്നാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും തെറ്റിപ്പോകും. അപ്പം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മൾക്ക് ജേണൽ എൻട്രി മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പൊ ഇന്ന് നമ്മൾ മോഡേൺ അപ്രോച്ച് ഇൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഡെബിറ്റ് ആസ്പെക്റ്റും അതേപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്റ്റും എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇപ്പോൾ ട്രഡീഷണൽ റൂൾ ആയിട്ടുള്ള ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്, അതേപോലെ തന്നെ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഒരു ബിസിനസ്സിലാവുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാടുകൾ. അതായത് വാങ്ങലുണ്ടായിരിക്കും, വിൽക്കലുണ്ടായിരിക്കും, കൊടുക്കലുണ്ടായിരിക്കും, കിട്ടലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മോഡേൺ അപ്രോച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നാല് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് ഒരു ബിസിനസ്സിൽ നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇൻകം ഉണ്ടായിരിക്കും, അസറ്റ് ഉണ്ടായിരിക്കും, ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മോഡേൺ അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? എക്സ്പെൻസ് ഉണ്ട്, അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്. നമുക്ക് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനിൽ എപ്പോഴും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രണ്ട് ആസ്പെക്റ്റുകൾ ഓരോന്നും ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ അതൊരു അസറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസ് ആവാം, അല്ലെങ്കിൽ അതൊരു ഇൻകം ആകാം, അല്ലെങ്കിൽ അതൊരു ലയബിലിറ്റി ആകാം. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജേണൽ എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് എക്സ്പെൻസ്, എന്താണ് എക്സ്പെൻസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ ഡെയിലി എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ റിഫ്രഷ്മെൻ്റ് ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, ഇങ്ങനെ എക്സ്പെൻസുകൾ ഡെയിലി എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ്സിൽ വരുന്ന എല്ലാ ചെലവുകളെയും നമ്മൾക്ക് എക്സ്പെൻസ് ഉള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് എടുക്കാം. അടുത്തത് അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിന്റെ ആസ്തികളാണ്. ബിസിനസ്സിന് എന്തെല്ലാം ഉണ്ടോ അതിനെ പറയുന്നതാണ് അസറ്റ് എന്നുള്ളത്. ഇപ്പോൾ ലാൻഡ് ഉണ്ടായിരിക്കും ബിസിനസ്സിന്, അത് ബിസിനസ്സിന്റെ ഒരു അസറ്റാണ്. ഫർണിച്ചർ ഉണ്ട്, അത് ബിസിനസ്സിന്റെ ഒരു അസറ്റാണ്. കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിന്റെ ഒരു അസറ്റാണ്. അപ്പോൾ ബിസിനസ്സിന് എന്തെല്ലാം സ്വന്തമായിട്ട് ഉണ്ടോ അതിനെ പറയുന്നതാണ് അസറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനങ്ങൾ. ഇപ്പൊ ഒരു ബിസിനസ് ആവുമ്പോൾ അവിടെ കമ്മീഷൻ കിട്ടും, ഇനിയിപ്പോ ബാങ്കിൽ ഒരു എഫ് ഡി ഇട്ടിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടുന്നതൊക്കെ എന്താണ്? ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യതയാണ്. ഇപ്പൊ ഒരു ബിസിനസ്സിന് എന്താണ്? ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലോൺ എടുത്തു. ഇപ്പൊ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഏത് ലോൺ ആണെന്നുണ്ടെങ്കിലും അതൊരു ബാധ്യതയാണ്. സെക്യൂർഡ് ലോൺ ആയിക്കോട്ടെ, അൺസെക്യൂർഡ് ലോൺ ആയിക്കോട്ടെ, പക്ഷേ ബിസിനസ്സിൽ കൊടുക്കാനുള്ളതല്ലേ? കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ ഏത് ട്രീറ്റ്മെന്റ്,
കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് അപ്പൊ എടുത്തുക? ലയബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസിന്റെ ബാധ്യത പറയുന്നത് എന്താണ്? കൊടുക്കാനുള്ളത് എന്തും എന്താണ്? ബാധ്യതയാണ്. ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പൊ പൈസ കൊടുക്കുന്നില്ല, പിന്നീടാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ വീണ്ടും എന്താണ്? ഒരു ബാധ്യത വന്നു. അപ്പൊ അതിനെല്ലാം നമുക്ക് ലയബിലിറ്റി എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. ഇനി നമുക്ക് മോഡേൺ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഈ മോഡേൺ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ജേണൽ എൻട്രീസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോൾഡൻ റൂൾ വെച്ചിട്ടും നമുക്ക് ഇതേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഏത് അക്കൗണ്ടിലാണ് പറയണത്, അതായത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് മോഡേൺ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്റ്റുകൾ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ അസറ്റും എക്സ്പെൻസും എന്നുള്ള രണ്ട് കാറ്റഗറി എടുക്കാം. അസറ്റും എക്സ്പെൻസും നമ്മളുടെ ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, അസറ്റും എക്സ്പെൻസും ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അസറ്റും എക്സ്പെൻസും കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത രണ്ട് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ അസറ്റിനെയും എക്സ്പെൻസിനെയും കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ഏതാണുള്ളത്? ലയബിലിറ്റി ഉണ്ട്, ഇൻകോ ഉണ്ട്. ലയബിലിറ്റിയും ഇൻകോം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലയബിലിറ്റിയും ഇൻകോം ബിസിനസ്സിൽ വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ലയബിലിറ്റിയും ഇൻകോം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ലയബിലിറ്റിയും ഇൻകോം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജേണൽ എൻട്രീസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇപ്പോ ഒരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ റെന്റ് കൊടുത്തു. റെന്റ് ഏത് കാറ്റഗറിയിലാണ് പെടുക നിങ്ങൾക്ക് അറിയാലോ. റെന്റ് എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ചോളം എന്താണ്? ഒരു ചെലവാണ് അല്ലെ, ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ റെന്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് റെന്റ് എന്നുള്ള എക്സ്പെൻസ് എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത്. കാരണം മുമ്പ് നമ്മൾ റെന്റ് കൊടുത്തിട്ടില്ല, ഇപ്പൊ നമ്മൾ റെന്റ് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ റെന്റ് എന്നുള്ള ഒരു എക്സ്പെൻസ് അവിടെ എന്താണ്? വർദ്ധിച്ചു. എക്സ്പെൻസ് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ റെന്റ് ആയിട്ട് എക്സ്പെൻസ് ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, റെന്റ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, പക്ഷെ എക്സ്പെൻസ് ആണല്ലോ അത്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും വരിക? റെന്റ് അക്കൗണ്ട് ഡെറ്റ്. ഇനി അടുത്തത് നോക്കാം, നമ്മൾ എന്താണ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് വരിക? ക്യാഷ് അസറ്റാണ് അല്ലേ. അപ്പോൾ അസറ്റ് എന്താണ് ഉണ്ടായത്? കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എന്താണ്? കുറഞ്ഞു അല്ലേ. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. വളരെ എളുപ്പതല്ലേ, വളരെ എളുപ്പമല്ലേ ഇത്? നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മളെ ബിസിനസ്സിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അപ്പോ നമ്മള് കമ്പ്യൂട്ടർ നമ്മളെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചു. അപ്പോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ് അല്ലേ. അപ്പൊ ബിസിനസ്സിലേക്ക് കമ്പ്യൂട്ടർ വന്നു. അപ്പൊ മുമ്പ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കമ്പ്യൂട്ടർ വരികയാണ് ചെയ്യണത്. അപ്പൊ കമ്പ്യൂട്ടർ എന്താണ്? ഇൻക്രീസ് ചെയ്തു അല്ലേ. കമ്പ്യൂട്ടർ എന്നുള്ള അസറ്റ് എന്താണ് ബിസിനസ്സിൽ? എന്താണ്? ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ കമ്പ്യൂട്ടറിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്തു. ഇനി അവിടെ എന്താണ്? നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ക്യാഷ് എന്നുള്ളതിന് എന്താണ് സംഭവിച്ചത്? ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ. അപ്പൊ അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക? കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇപ്പൊ നമ്മൾ എക്സ്പെൻസും അസറ്റും ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ലയബിലിറ്റിയുടെ കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ലോണ് എടുത്തു, ബിസിനസ്സിലേക്ക് ഫണ്ടിന്റെ ആവശ്യം വന്നപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ലോണ് എടുത്തു. അപ്പൊ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബാധ്യതയാണ് അല്ലേ. നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യതയാണ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലോൺ
അപ്പൊ ആ ലയബിലിറ്റി എന്താണ് അവിടെ ഉണ്ടായത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്, കാരണം ഒരു ബാധ്യത അവിടെ വർദ്ധിച്ചു. ഇനി ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് പൈസ നമുക്ക് നേരിട്ട് കിട്ടുന്നില്ല, പൈസ നമുക്ക് എന്താണ് ബാങ്കിൽ വരികയാണ് ചെയ്യണത്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ തന്നെയാണല്ലോ ബാങ്ക്. ബാങ്ക് എന്താണ്? ഒരു അസറ്റാണ്. ക്യാഷ് പോലെ തന്നെ ബാങ്കും എന്താണ്? ഒരു അസറ്റാണ്. അപ്പൊ ബാങ്ക് എന്നുള്ള അസറ്റ് അവിടെ എന്താണ് ഉണ്ടായത്? ഇൻക്രീസ് ചെയ്തു, കാരണം ബാങ്കിലേക്ക് ലോൺ കിട്ടുന്ന സമയത്ത് ബാങ്കിൽ പൈസ വർദ്ധിച്ചു. അപ്പോ ലോൺ എന്താണ്? ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്തു. ബാങ്ക് എന്താണ്? ഒരു അസറ്റാണ്. ആ അസറ്റ് എന്താണ്? ഇൻക്രീസ് ചെയ്തു. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ്, ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, ലോണിന് എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു, ഇപ്പൊ എസ് ബി ഐ എന്നാണ് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എസ് ബി ഐ ലോണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മൾക്ക് എൻട്രീസ് നമ്മൾക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു ഇൻകത്തിന്റെ കാര്യം നോക്കാം. ഇപ്പൊ നമ്മൾക്ക് കമ്മീഷൻ കിട്ടി. അപ്പോ കമ്മീഷൻ എന്താണ്? കമ്മീഷൻ കിട്ടുന്ന സമയത്ത് എന്താണ്? അതൊരു ഇൻകമാണ് അല്ലെ. ഇൻകം ഇൻക്രീസ് ചെയ്താൽ മോഡേൺ അപ്രോച്ച് പ്രകാരം എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് കിട്ടിയത്? ക്യാഷ് ആണ് കിട്ടിയത്. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് പോയിട്ട്? അസറ്റാണ്. ആ അസറ്റിന് എന്താണ് സംഭവിച്ചത്? അസറ്റ് എന്താണ്? ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും അവിടെ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് ആവശ്യം വന്നപ്പോൾ ഒരു പാർട്ടിയുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തു, രാമിന്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തു. അപ്പൊ പർച്ചേസ് എന്നുള്ളത് ഏത് കാറ്റഗറിയിലാണ് പെടുക? ചെലവാണ് അല്ലേ. അപ്പോൾ പർച്ചേസ് എന്നുള്ള ചെലവ് അവിടെ എന്താണ് ഉണ്ടായത്? ബിസിനസ്സിൽ വർദ്ധിച്ചു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി രാമിന്റെ കാര്യം നോക്കാം. രാമിന്റെ അടുത്തു നിന്നാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചത്. അപ്പൊ രാമ എന്നുള്ളൊരു ലയബിലിറ്റി അവിടെ എന്താണ് ഉണ്ടായത്? വർദ്ധിച്ചു, കാരണം രാമിന് പൈസ കൊടുക്കണ്ടേ. അപ്പൊ രാമ എന്നുള്ളൊരു ബാധ്യ അപ്പോ രാമ എന്നുള്ളൊരു ബാധ്യത അവിടെ എന്താണ്? വർദ്ധിച്ചു. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാം. ഇനി നമ്മളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ രാമിന് പൈസ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ മുമ്പ് രാമിന്റെ അടുത്ത് പർച്ചേസ് ചെയ്ത സമയത്ത് മുമ്പ് രാമ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ രാമിന് പൈസ കൊടുക്കുന്നു. അപ്പൊ പൈസ കൊടുക്കുന്ന സമയത്ത് രാം എന്നുള്ള ലയബിലിറ്റി അവിടെ എന്താണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യണത്, കാരണം പൈസ കൊടുക്കുമ്പോ ആ ബാധ്യത കുറയുമല്ലോ. അപ്പോ രാം അപ്പൊ ആ ലയബിലിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്തു. ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്യാഷിന്റെ കാര്യം നോക്കാം. നമ്മൾ ക്യാഷ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ക്യാഷ് ബിസിനസ്സിന് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക അവിടെ? രാം അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോ ഇതുവരെ ഞാൻ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അത് സീറോയിലെത്തുന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ടും നമ്മൾക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്കത് ക്ലിയർ ആക്കാം. ഇപ്പൊ നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഒക്കെ നമ്മൾ ചെയ്യണ്ടാവും. ഇപ്പോൾ ഇയർ എൻഡൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രീസ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ March 31st നമ്മളെല്ലാം ക്ലോസ് ചെയ്യും. നമ്മൾ സാലറി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കും, അതേപോലെ തന്നെ റെൻറ്റ്, അതേപോലെ തന്നെ എല്ലാ എക്സ്പെൻസുകളും, അതേപോലെ തന്നെ അതേപോലെ തന്നെ എല്ലാ ഇൻകത്തിന്റെയും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് നമുക്ക് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം April 1st നമ്മളെല്ലാം ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ മാർച്ചിന് നമ്മൾ റെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മാസത്തെ റെന്റ് പറയുന്നത് 2000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ മാർച്ചിലെ റെന്റ് നമ്മൾ മാർച്ചിൽ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഓണർക്ക് April-May റെന്റ് കൂടിയിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മാർച്ചിലെ റെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, April-May റെന്റും കൂടി നമ്മൾ മാർച്ച് മാസത്തിൽ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ റെന്റ് മാത്രമാണ് നമ്മൾ ഈ വർഷം കണക്കാക്കാൻ പാടുള്ളൂ. അക്കൗണ്ടിങ്ങിന്റെ റൂൾ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ വരുന്ന ചെലവുകളും ഇൻകോ മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ April-May റെന്റ് നമ്മൾ ഈ വർഷം ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ April-May റെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു വെച്ചിരിക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ റെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും എൻട്രി എഴുതുക? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ അവിടെ 4000 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ 4000 ഈ വർഷത്തേക്കുള്ളതാണോ? അല്ല,
അതെന്താണ്, അടുത്ത ഏപ്രിലും മെയ്ക്കുള്ളതാണ് നമ്മളിപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ എൻട്രി നമ്മൾക്ക് റെക്റ്റിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾക്കിപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും ഈ എൻട്രി റെക്റ്റിഫൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് എന്നുള്ളത്. പക്ഷേ ഓണർ നമുക്ക് പൈസ തരുന്നില്ല. നമ്മൾ പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ റെക്റ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ പൈസ നമുക്ക് തിരിച്ചിങ്ങോട്ട് തരുന്നില്ല. അപ്പം നമുക്ക് ഈ എൻട്രി റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റെൻറ്റ് 4000 രൂപ റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം റെൻറ്റ് നമുക്ക് ഈ വർഷം എടുക്കാൻ പാടില്ല. അപ്പം റെൻറ്റിനെ നമ്മളിപ്പോൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കതിനെ റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെൻറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ അവിടെ എന്തിനെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് സംശയം. അപ്പം നമുക്ക് ക്യാഷിനെ ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാഷ് നമുക്ക് പൈസ തരുന്നില്ല ഓണർ. നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു അസറ്റായിട്ട് അവിടെ കൊടുത്തു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെഡ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം, പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ പേര് തന്നെ അത് വ്യക്തമാണ്, മുൻകൂട്ടി തന്നെ കൊടുത്തു. അപ്പം മുൻകൂട്ടി തന്നെ കൊടുത്തതെല്ലാം എന്താണ്, നമ്മളുടെ അസറ്റാണ്. കാരണം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതിനെ പറയുന്നതാണ് എന്ത്, അസറ്റ് എന്നുള്ളത്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണത്. അപ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ്. അപ്പം നമുക്ക് റെൻറ്റ് ഡെബിറ്റും ക്രെഡിറ്റും വന്നതോട് കൂടിയിട്ട് റെൻറ്റ് എന്നുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വർഷത്തിൽ നിന്ന് അത് പോയിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തേക്കുള്ളതാണ് നമ്മൾ. അപ്പം ബാലൻസ് ഷീറ്റിൽ അത് പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ അസറ്റ് സൈഡിൽ കിടക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് മോഡേൺ അപ്രോച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾക്ക് ജേണൽ എൻട്രീസ് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.